ഒരു കാര്യം കൂടി ചോദിക്കാം. ഇവിടെ ഇവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഈ കുറ്റം ചെയ്ത ആള് മീൻസ് ഈ ഡൊമിനിക് എന്ന് പറഞ്ഞ ആള്, ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ചെയ്ത മഹാപാതകമാണ് ആ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ബോംബ് സ്ഫോടനം. പക്ഷെ അയാൾ അതിന് ശേഷം ചെയ്ത ഒരു ചെറിയ നന്മയുണ്ട്. അദ്ദേഹം ഞാനാണ് ഇത് ചെയ്തതെന്ന് കൺഫസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ ചർച്ച എന്തായിരിക്കും? എത്രത്തോളം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിന്റെ തമ്മിത്തല്ലും, എത്രത്തോളം പാവപ്പെട്ട മനുഷ്യർ ഇന്ന് പീഡിപ്പിക്കപ്പെടും. അത് അതിനൊരു സാഹചര്യം കിട്ടാതെ വന്നതുകൊണ്ടാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച BJP പ്രതിനിധി പോലും പറയുന്നില്ലേ ഹമാസിനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. എത്രയോ ആയിരക്കണക്കിന് 10,000 മൈലുകൾ അപ്പുറം കിടക്കുന്ന ഗാസ മുനമ്പിലെ ഹമാസിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നിങ്ങൾ കളമശ്ശേരിയിൽ നടത്തിയ സ്ഫോടനത്തെ കുറിച്ച് ചർച്ച ചെയ്യൂ. ഈ സ്ഫോടനത്തിന് നേരിട്ട് ഉത്തരവാദിത്തം വന്ന ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അയാൾ പോലീസിന് മുമ്പിൽ കീഴടങ്ങി, അയാൾ കൺഫസ് ചെയ്തു. എന്നിട്ടും കേന്ദ്രമന്ത്രി അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള ആ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. BJPയുടെ വക്താവായിട്ടുള്ള സന്ദീപ് ജി വാര്യർക്കെതിരെ കേസെടുത്തു. അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിപ്പോയി എന്നൊരു വാക്ക് മാപ്പ് പറയാനായിട്ട് ഇവരാരും തയ്യാറായിട്ടില്ല. ഇപ്പോഴും BJPയുടെ നേതാക്കന്മാർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥ. ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഭിന്നിപ്പിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പറ്റിയ ഒരു ഇടമായിട്ട് ഇത് കളമശ്ശേരി അവർക്ക് എടുക്കാൻ പറ്റിയില്ല. മറ്റു പലതും എടുക്കാൻ പോകുന്ന ആളുകൾക്ക് കളമശ്ശേരി എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം കൊണ്ടാണ് ഇവർ ഹമാസിന്റെ വാലെ തൂങ്ങാൻ പോകുന്നത്. നിങ്ങൾ കളമശ്ശേരിയെ കുറിച്ച് ചർച്ച ചെയ്യൂ. കളമശ്ശേരിയിലെ പ്രതി ആരാണ്? കളമശ്ശേരിയിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നപ്പോൾ നിങ്ങൾ സംസ്ഥാന ഇന്റലിജൻസിന്റെ പരാജയത്തെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ട്, കേന്ദ്ര ഇന്റലിജൻസിനും പരാജയമുണ്ടല്ലോ. ആകാശത്തോടെ ഒരു കാക്ക പറഞ്ഞാൽ പോലും കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാക്കന്മാരുടെ മൊബൈൽ ചാറ്റ് വരെ, മൊബൈൽ ഫോൺ കോളുകൾ വരെ പരിശോധിക്കുന്ന പെഗാസസിന്റെ നിരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നിങ്ങൾക്ക് വലിയ അത്യാധുനിക സൗകര്യങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയില. അത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ സെൻട്രൽ ഇന്റലിജൻസും പരാജയപ്പെട്ടില്ലേ? അത് അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇനി വിഷ്ണു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പറയാം. കേന്ദ്രമന്ത്രിക്ക് വ്യക്തമായ ധാരണയോടുകൂടിയാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് എന്നാണ് വിഷ്ണുവിന്റെ ടേമിൽ വിഷ്ണു പറഞ്ഞ ഒരു ആദ്യത്തെ പോയിന്റ്. അങ്ങനെ വ്യക്തമായ അഭിപ്രായം പറയാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് എന്ത് അടിസ്ഥാന രേഖകളാണ് കിട്ടിയത്? എന്ത് വസ്തുതകളുടെ പുറത്താണ് അത് പറഞ്ഞത് എന്ന് പറയണം. ഈ നിമിഷം വരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ രീതിയിലുള്ള ഒരു അഭിപ്രായം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിഷ്ണു പറഞ്ഞ ഒന്നാമത്തെ കാര്യം തെറ്റ്. രണ്ടാമത്തത്, കേവലമായിട്ടുള്ള ഒരു ട്വീറ്റിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. ഇത് വെറും ഒരു ട്വീറ്റല്ല വിഷ്ണു. ഈ സമൂഹത്തെ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്ന വിഷം വാരി വിതറുന്ന വിഷട്ടാങ്കായിട്ടാണ് അദ്ദേഹം ആ ട്വീറ്റ് പുറപ്പെടുവിച്ചത്. അതിനെതിരെ കേസ്. ഇത് കേരളത്തെ മാത്രമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഈ മതേതരത്വത്തിന്റെ ഒരു പച്ച തുരുത്തായിട്ട് നിൽക്കുന്ന, ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു പച്ച തുരുത്തായിട്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്താൻ സംഘപരിവാർ സംഘടനകൾക്ക്, ഹാൻഡിലുകൾക്ക്, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു ട്വീറ്റാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എഴുതി പുറത്തിട്ടത്. അപ്പൊ അതിനെതിരെ നടപടി സ്വീകരിക്കണം, മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. എന്റെ അഭിപ്രായത്തിൽ മണിക്കൂറുകൾക്കകം, നിമിഷങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ അത് വൈകിപ്പോയെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ കേരള സർക്കാർ പോലീസ് എടുത്ത നടപടി ഞാൻ അംഗീകരിക്കുന്നു.